ഡോൺ ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ യുർ ഫേസ്റ്റ് വിക്ടറി ബിക്കോസ് ഇഫ് യു ഫെയിൽ ഇൻ സെക്കൻഡ് മോർ ലിപ്സ് ആർ വെയ്റ്റിംഗ് ടു സേ ദാറ്റ് യുർ ഫേസ്റ്റ് വിക്ടറി വാസ് ജസ്റ്റ് ലക്ക് നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് കാരണം നിങ്ങൾ രണ്ടാമതായി പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യമാണെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാകും കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഇസ് ദ മെഡിസിൻ ഫുൾ പേഴ്സൺ പരാജയം എന്ന രോഗത്തെ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഇത് നിങ്ങളെ വിജയകരമായ വ്യക്തിയാക്കും അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ്ഇസ് മീ റനാഞ്ചു മഷ്റഫ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് ഇന്നത്തെ ദിവസവും ഞാൻ ടുഡു ഡു എഴുതി കൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിലാണുള്ളതെന്ന് പറഞ്ഞല്ലോ നാട്ടിൽ ഞാൻ കിടക്കുന്ന റൂമൊക്കെ ഇതാണ് നാട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ ഈ ഒരു റൂമിലാണ് ഞാൻ കിടക്കാറൊക്കെ ഈ ഈ ഒരു റൂമിലാണ് എൻ്റെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കാണുന്ന എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഇതാണ് വല്യമ്മേ എൻ്റെ കൂടെ കിടക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പം ബയോളജി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പണി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിക്കുക നന്നായിട്ട് മാർക്ക് നേടുക നമ്മൾ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇപ്പോൾ പരിശ്രമിക്കേണ്ടതും കാരണം ഇപ്പോൾ നമുക്ക് അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നുള്ളത് അതാണ് നമ്മുടെ ഈ സ്റ്റഡി ചാലഞ്ചിന്റെ ലക്ഷ്യവും എന്നാൽ ചിലരൊക്കെ ഉണ്ട് തീരെ മൂടില്ലാത്ത ഇതുവരെ പഠിക്കാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒട്ടും ഒട്ടും പഠിക്കാൻ പറ്റാത്തവരാണ് നിങ്ങളെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് മുമ്പ് സ്കൂളുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ് നമ്മൾ സ്കൂളുള്ള തലേ ദിവസം നമ്മൾ ബാഗിൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി വെച്ച് പിറ്റേ ദിവസം നമ്മൾ സ്കൂളിലിട്ട് പോകും അപ്പോൾ നമുക്കതിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ അതായിരുന്നു അന്നത്തെ നമ്മുടെ പണി ഇപ്പോഴും നമ്മുടെ പണി അത് തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അത് ഓൺലൈൻ ക്ലാസ് ആയി അത് വീട്ടിലായി എന്ന് മാത്രം ഒരു സ്കൂളിൽ നിന്നുള്ളത് വീടായി മാത്രം അത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര മടി തോന്നാനുള്ള കാരണവും അപ്പം നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരാൻ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ബാഗിൽ എടുത്തിച്ച് റെഡി പോലെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രാത്രി നിങ്ങൾ നിങ്ങൾക്ക് പിറ്റേ ദിവസമുള്ള ക്ലാസിൻ്റെ ടൈം ടേബിളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പുസ്തകങ്ങളൊക്കെ ഒരു ടൈം ടേബിൾ ക്ലാസ്സിന് ക്ലാസ്സുള്ള പോലെ തന്നെ ക്ലാസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്ട് ടൈം ടേബിൾ ഉണ്ടാകും നിങ്ങളിപ്പം ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടില്ലേ അതായത് നിങ്ങളുടെ റുട്ടീൻ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ല ടൈം ടേബിൾ ഉണ്ടാവുമല്ലോ അതിൽ നിങ്ങൾ ബാഗിൽ വെക്കണം അതായത് നിങ്ങൾക്ക് നാളെ ഓൺലൈൻ ക്ലാസ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് നോട്ട്സ് ചെയ്താലുള്ള സബ്ജെക്റ്റിൻ്റെ ബുക്ക് അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുക്ക് അതെല്ലാം വെക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പെൻസിൽ പെന്ന് പോലുള്ളതൊക്കെ ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലും വെച്ചോ അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു പ്രതീതി തന്നെ കിട്ടും എന്നിട്ട് നിങ്ങൾ നാളെ രാവിലെ എണ്ണീറ്റ് എനിക്ക് സ്കൂളിൽ പോകാണ്ട് എന്ന ആ ഒരു രീതിയിൽ തന്നെ കരുതി രാവിലെ ആകുമ്പോൾ നിങ്ങൾ ആ ാഗൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിലെ ഏറ്റവും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് സ്കൂളാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഇപ്പോൾ സെൽഫ് സ്റ്റഡിയാണ് നമ്മൾക്ക് നമുക്ക് ആരും വന്ന് പറഞ്ഞു തരാനൊന്നുമില്ല നമ്മൾ തന്നെയാണ് ടീച്ചർ നമ്മൾ തന്നെയാണ് സ്റ്റുഡൻറ് നമ്മൾ തന്നെയാണ് എല്ലാം അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒട്ടും മൂടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇതിലും ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കരുത് കാരണം നമ്മൾ വലിയ ക്ലാസ്സിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മാറും നമ്മളെ ഒന്നും ചെയ്യാണ്ട് നിന്നാൽ ले <small> പിന്നെ നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു എനിക്കും ഉണ്ട് കേട്ടോ എക്സാം പറഞ്ഞു കഴിഞ്ഞു ഓഗസ്റ്റ് പത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാം അറിയിക്കുന്നു സബ്ജെക്ടിൻ്റെ അത് ടൈം ടേബിളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ കുറേ പേരെന്നോട് പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഡേയ് ഇൻ മൈ ലൈഫ് ഇടാത്ത ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി നാളെ എന്തായാലും ഇടും മാത്രമല്ല ഉമ്മയ്ക്ക് തലവേദനയൊക്കെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത് നാളെ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ബയോളജിയിൽ ഞാൻ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുകയാണ് കാരണം അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ് ഒരുപാട് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുണ്ട് ഡൈജഷനെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തുതന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും പിന്നെ എനിക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായത് ആയിരുന്നു എന്നോട് ഒരുപാട് പേര് വീണ്ടും ചോദിക്കാറുണ്ട് മാത്സ് സ്റ്റഡി ടിപ്സ് ചെയ്യുമോ എന്ന് മാത്സിൻ്റെ സ്റ്റഡി ടിപ്സ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് തവണ ചെയ്തിട്ടുമുണ്ട് അതായത് നിങ്ങൾ മാത്സിൽ ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത് ചെയ്ത് പഠിക്കുക എന്ന് വെച്ചാൽ വെറുതെ നിങ്ങൾ കുറേ ചെയ്ത് പോയാൽ പോരാ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾക്കൊരു ഡെഫനിഷൻ കിട്ടിയാൽ ആ ഡെഫനിഷൻ നിങ്ങൾ ആദ്യം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഭാഗം ഏതാണോ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ടാകും അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ വരും എന്നിട്ട് നിങ്ങൾക്കതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ആരുടെ ക്ലാസ് കാണുമ്പോഴാണോ അത് കാണുക അത് കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ചെയ്ത് പഠിക്കുകയും വേണം അതിനുശേഷം ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ തരും എന്നിട്ട് നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഡെയിലി ഒരു മണിക്കൂർ നിങ്ങൾ എന്തായാലും മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം അതുമായി ബന്ധപ്പെട്ട് നല്ല നിങ്ങൾക്ക് ടഫ് ഉള്ള ഭാഗം ഏതാണോ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നോക്കി ഡെയിലി നിങ്ങൾ മാത്സ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ മാക്സിമം നിങ്ങൾ എടുക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാത്സ് ഈസി ആകും അല്ലാതെ മാത്സിന് പ്രത്യേകിച്ച് സ്റ്റഡി ടിപ്സൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ തന്നെ എന്തായാലും ഫോളോ ചെയ്യണം എക്സാമൊക്കെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എക്സാം സ്റ്റഡി ടിപ്സൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഈ ഒരു ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ദിസ് ഈസ് മീർജ്മേ Signing off. <coughs>